രാഹുൽ ഗാന്ധി വയനാട് എം പി ആയതിനു ശേഷമുള്ള മണ്ഡല പര്യടനം വൻ വിജയമായി തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ കിടിലൻ രാഷ്ട്രീയ നിരീക്ഷണവുമായി എത്തിയിരിക്കുകയാണ് നടനും സംവിധായകനുമായ സന്തോഷ് പണ്ഡിറ്റ്. സന്തോഷ് പണ്ഡിറ്റിന്റെ അഭിപ്രായത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച് കേരള മുഖ്യമന്ത്രിയാകണം. ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നതിനു മുൻപ് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. മോദിജിക്കാകാമെങ്കിൽ രാഹുൽ ഗാന്ധിക്കും എന്തുകൊണ്ട് ആയിക്കൂടെ എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് ചോദിക്കുന്നത്. ഫേസ്ബുക്കിലൂടെയായിരുന്നു സന്തോഷ് പണ്ഡിറ്റിന്റെ പുതിയ ഐഡിയ. സന്തോഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: രാഹുൽജിയുടെ വയനാട് പര്യടനം ഒരു വൻ വിജയമായി തുടരുകയാണല്ലോ. അദ്ദേഹത്തെ കാണുവാൻ എല്ലായിടത്തും വൻ ജനാവലി വരുന്നുണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇനി വരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം മുന്നിൽ നിന്നും നയിക്കണം. അങ്ങനെ വിജയിച്ചു വന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുമാകാവുന്നതേയുള്ളൂ. പിന്നെ കേരള മുഖ്യമന്ത്രിയായി രാഹുൽജി ഭരിക്കുന്നതിനിടയിലാകും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരിക. ആദ്യം അതിൽ മത്സരിക്കാതിരിക്കുക. എന്നാൽ കോൺഗ്രസിന് 300-ലധികം സീറ്റ് കിട്ടിയാൽ ഉടനെ വയനാട്ടിലെ അപ്പോഴത്തെ എം പിയോട് രാജിവെക്കാൻ നിർദ്ദേശിച്ച് അവിടെ നിന്നും 500,000-ലധികം ഭൂരിപക്ഷത്തിൽ ജയിച്ച് പ്രധാനമന്ത്രിയാവുക. അതൊരു ഐഡിയ അല്ലേ? അതല്ല, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും BJP 333-ലധികം സീറ്റുമായി മോദിജി മൂന്നാം തവണയും അധികാരത്തിൽ വന്നാൽ രാഹുൽജി കേരള മുഖ്യനായി തുടരുക. ഒരു അധികാര കസേരയിൽ പ്രവർത്തിച്ചതിന്റെ അനുഭവവും പരിചയവും 2029 ലോക്സഭാ ഇലക്ഷനിലെങ്കിലും ഗുണം ചെയ്യും. ഇതൊരു നല്ല ആശയമല്ലേ? രാഹുൽജി കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി എന്ന നിലയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കോൺഗ്രസ് തരംഗം ആവർത്തിക്കുമോ? ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നതിനു മുൻപ് മോദിജി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. മോദിജിക്കാകാമെങ്കിൽ രാഹുൽജിക്കും ആയിക്കൂടെ. മുഖ്യമന്ത്രി പദം അത്ര മോശം പണിയൊന്നുമല്ലല്ലോ എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി രാഹുൽ ഗാന്ധി വയനാട്ടിലുണ്ട്. പാർലമെന്റിൽ വയനാടിന്റെയും കേരളത്തിന്റെയും ശബ്ദമാകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വയനാട്ടിലെ വോട്ടർമാർ നൽകിയ സ്നേഹത്തിനും വിശ്വാസത്തിനും നന്ദി. ഇവിടെയുള്ളവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കൂടെ നിൽക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആയിരക്കണക്കിന് ആളുകളാണ് കനത്ത മഴയും അവഗണിച്ച് രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി മാത്രം എത്തിയത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.